ഈ നന്ദി പ്രമേയത്തെ ഞാൻ ബിന്ദുവാങ്ങുകയാണ് സർ. സർ, കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയ നയപ്രഖ്യാപനത്തെ ഈ പ്രതിപക്ഷം എന്തിനാണ് എതിർക്കുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല സർ. സർ, അതുകൊണ്ട് അവർ തന്നെ പൊറുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സർ. സാർ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യമുക്ത കേരളം, മേക്ക് ഇൻ കേരള, ഈ ഗവർണൻസ് തുടങ്ങി ലോകം അംഗീകരിച്ച ഇലക്ട്രിക് ബസ് വാങ്ങുന്ന പ്രഖ്യാപനത്തെ പോലും നിങ്ങൾ എതിർക്കുകയല്ല സർ. സാർ, ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടിരുന്ന വിൻസെന്റിന് ഒരു ഉൾവിളി ഉണ്ടായതുപോലെ ഇലക്ട്രിക് ബസ് നഷ്ടമാണെന്ന് വിൻസെന്റ് പ്രഖ്യാപിക്കുന്നു. സാർ, ഇന്നലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിൽ സാർ വന്ന വാർത്ത എന്താ? ബാംഗ്ലൂരിൽ, കർണാടകയിൽ അവരുടെ മുഖ്യമന്ത്രി ഇന്നലെ 2024 ജനുവരി 30 BMTC ഫ്ലാഗ്സ് ഓഫ് 100 ഇലക്ട്രിക് ബസ്സസ് ഇൻ ബാംഗ്ലൂർ എമിറ്റ് ബോയ്കോട്ട് കോഡ് ബൈ യൂണിയൻ. സാർ, അതുകൂടെ അദ്ദേഹം പറയാണ് ഇറ്റ് വിൽ ടച്ച് 1757 ബൈ April 24. എവിടെ? കർണാടകത്തിൽ. സാർ, തെലങ്കാനയിൽ നിങ്ങൾ ഭരിക്കുന്നല്ലോ, തെലങ്കാനയിൽ നിന്ന് വാർത്ത ഉണ്ട് ഇന്നലെ TSRTC ടു ആഡ് അറൌണ്ട് 1860 ഇലക്ട്രിക് ബസ് ബൈ 2025. സാർ, ഹിമാചൽ പ്രദേശിൽ നിങ്ങളാണല്ലോ ഭരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വന്ന വാർത്ത എന്താ? ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് ഫ്ലാഗ്സ് ഓഫ് 20 new e-buses പ്ലാൻസ് ടു റീപ്ലേസ് 1500 HRTC ബസ്സസ് ഇൻ ഫേസസ്. സാർ, സാർ, നിങ്ങൾ ഭരിക്കുന്ന കർണാടകയിൽ ഈ നിങ്ങൾ അതെ വിൻസെന്റോട് പറയണത്, നിങ്ങൾ ഭരിക്കുന്ന കർണാടകയിൽ കൊള്ളാം. സാർ, ഹിമാചൽ പ്രദേശിൽ കൊള്ളാം. സാർ, തെലങ്കാനയിൽ കൊള്ളാം, കേരളത്തിൽ കൊള്ളില്ല. സാർ, നിങ്ങൾ ഇട്ടാൽ ബർമുഡ, ഞങ്ങൾ ഇട്ടാൽ വള്ളിക്കളിസം. എന്താണ് സാർ ഇത്? സാർ, പിണറായി സർക്കാർ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് വരുത്തി തീർക്കാനാണ് സാർ നിങ്ങൾ ശ്രമിക്കുന്നത്. സാർ, ഈ ബസ് നഷ്ടമാണെന്ന് പ്രതിപക്ഷം പറഞ്ഞല്ലോ ഇന്നലെ. സാർ, ആരോട് ചോദിച്ചിട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾ ചോദിച്ചല്ലോ. സാർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് 2016 പഠിച്ച റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? ഇലക്ട്രിക് ബസ്സസ് ഗ്യാരണ്ടി 20% മോർ റവന്യൂ ആൻഡ് 82% മോർ പ്രോഫിറ്റ് ദാൻ ഡീസൽ ബസ്സസ് എന്നാ പറഞ്ഞത്. സാർ, ബസ്സിന് എത്ര കാലം ആയുസ്സുണ്ടെന്ന് ഇവർ ചോദിച്ചല്ലോ. സാർ, സാർ, ബസ്സിനെ കുറിച്ച് ക്രസിൽ പഠിച്ചു കൊടുത്ത റിപ്പോർട്ട് എന്താണ്? സാർ, ഇ ബസ്സസ് ലൈഫ് 15 years സ്പാൻ. സാർ, 6 to 7 years വർഷമാകുമ്പോൾ ബ്രേക്ക് ഇവൻ ആവുന്നതാണ് പറയുന്നത്. സാർ, സാർ, ഇത് വസ്തുതകളൊന്നും പഠിക്കാതെ, കാര്യങ്ങൾ പഠിക്കാതെ, മനസ്സിലാക്കാതെ അന്ധരാനെ കണ്ടതുപോലെയാണ് സാർ പ്രതിപക്ഷം വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടുന്നതുപോലെ സാർ പറയാൻ. സാർ, സാർ, നിങ്ങളുടെ കാലത്ത് നടക്കാത്തൊന്നും പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ ആരോപണങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ സാർ മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെതിരെ വ്യാജ ആരോപണം ഉണ്ടെങ്കിൽ സാർ നിങ്ങൾ കണക്കില്ല എന്ന് ഇവിടെ ഈ വിൻസെന്റ് സാർ ഈ നിയമസഭയിലും പറഞ്ഞു, പുറത്തും പറഞ്ഞല്ലോ. സാർ, സാർ, രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 2021 2014 15 വരെ മാത്രമാണ് ഓഡിറ്റ് നടന്നത്. സാർ, 2021 ഡിസംബർ ആയപ്പോൾ 2021-22 വരെയുള്ള കണക്ക് ഓഡിറ്റ് ചെയ്ത് AG സമർപ്പിച്ചു കഴിഞ്ഞു. സാർ, IT GST റിട്ടേണുകൾ മുഴുവനായി ഫയൽ ചെയ്തു. സാർ, എന്നിട്ടും പറയുകയാണ് സാർ കണക്കിൽ. സാർ, ഇവർ കഥയറിയാതെ ആട്ടം കാണുകയാണ് സാർ. സാർ, ഭരിക്കുന്ന ഗവൺമെന്റിനെ എല്ലാത്തിനെയും കണ്ണട ചെതിർക്കുന്നത് ശരിയാണോ എന്ന് വരെ ആലോചിക്കുന്നതല്ലാണ് സാർ. സാർ, സാർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ. സാർ, ഇവിടെ സാർ ബഹുമാനപ്പെട്ട PV അൻവർ കേരളത്തിന്റെ വികസനത്തിന് വമ്പിച്ച സാധ്യതകളുടെ കവാടം തുറക്കുന്ന KRL പദ്ധതി അട്ടിമറിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസ്താവനയ്ക്ക് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല സാർ. സാർ, അന്യ സംസ്ഥാനങ്ങൾക്ക് ലാഭം ഉണ്ടായി കൊടുക്കാൻ, അങ്ങനെ കേരളത്തിന്റെ പുരോഗതി വികസനം തടയാൻ ഇവിടുത്തെ പ്രതിപക്ഷവും കോൺഗ്രസും നടക്കുന്ന ഗൂഢ നീക്കത്തെ കുറിച്ച് പറഞ്ഞിട്ട് സാർ ഇവർക്ക് എന്താ സാർ പ്രതികരണം ഇല്ലാതെ പോയത്? സാർ, സാർ, ഇവർക്ക് എന്നും പറയാനുള്ള എന്താ സാർ? സാർ, ഭരണ മുഖ്യമന്ത്രി ആക്ഷേപിക്കുക എന്തിനു വേണം? സാർ, ഇവരുടെ നേതാവ് K Muralidharan അല്ലേ പറഞ്ഞത് ഇദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് ഒരു ഇൻഎഫക്റ്റീവ്, ഇൻഎഫിഷ്യൻ, എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പ്രതിപക്ഷമാണെന്ന് പറഞ്ഞത് KPCCയുടെ മുൻ പ്രസിഡന്റ് K Muralidharan. സാർ, സാർ, ഈ K Muralidharan തന്നെ പറഞ്ഞില്ലേ സാർ ഇവരുടെ KPCC പറഞ്ഞ സുധാകരൻ ഒരു കഴിവില്ലാത്തൊരു പ്രസിഡന്റാണെന്ന് പറഞ്ഞത് നിങ്ങളുടെ മുൻ പ്രസിഡന്റ് K Muralidharan. സാർ, സാർ, നിങ്ങൾ നാവെടുത്താൽ 40 വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് മാത്രം. സാർ, ഈ പ്രതിപക്ഷ നേതാവിന് നാവെടുത്താൽ 40 വട്ടം മുഖ്യമന്ത്രി ആക്ഷേപിക്കാൻ, അധിക്ഷേപിക്കാൻ. സാർ, ഇതുപോലെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു കേരളത്തിലെ ബഹുമാന മുഖ്യമന്ത്രിയെ കുറിച്ച് ആക്ഷേപിച്ച ചരിത്രം കേരളം സാർ വ്യക്തിപരമായിട്ട്. സാർ, അദ്ദേഹം എന്താ ചെയ്തത്? നിയമസഭയുടെ മുമ്പിൽ പോയിരുന്നുകൊണ്ട് അണികളോട് ആഹ്വാനം ചെയ്യാണ്, നിങ്ങൾ സെക്രട്ടേറിയറ്റ് കത്തിക്കൂ. സാർ, നിങ്ങൾ അടി 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 എന്ന് പറഞ്ഞില്ല സാർ ഈ പ്രതിപക്ഷം. സാർ, ഒരു പ്രാപ്തിയുള്ള
പക്വതയുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്ന വാചകങ്ങളാണ് സാർ ഇദ്ദേഹം ഈ സെക്രട്ടറിയുടെ മുമ്പിൽ പോയി നടത്തിയത്. ഇദ്ദേഹം നയിക്കുന്ന ഒരു മുന്നണിയുടെ അവസ്ഥ എന്താണ് സാർ? ഇതാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയാണെങ്കിൽ സാർ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? സാർ സാർ എനിക്ക് ബൈബിളിലെ ഒരു വാക്യമാണ് സാർ ഓർമ്മ വരുന്നത്, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2:5, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. സാർ അതുപോലെയാണ് സാർ, സ്വർണം അഗ്നിയിൽ ശുദ്ധ ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ തീച്ചുളയിൽ ജനങ്ങൾക്ക് സ്വീകാര്യനായ മുഖ്യമന്ത്രിയാണ് സാർ ശ്രീ പിണറായി വിജയൻ. അതിനെതിരെ നിങ്ങളുടെ ഈ ഓലപ്പാമ്പ് കളിച്ചാലും സാർ ഒന്നും സംഭവിക്കാമോ സാർ? അതുകൊണ്ട് ഞാൻ ഈ നന്ദി പ്രമേയത്തെ പിന്തുണ